കൊച്ചി വൈറ്റിലയിൽ വൃദ്ധ മാതാവിനെ സംരക്ഷിച്ച പ്രദേശവാസികൾക്കെതിരെ കേസ് എടുത്ത സംഭവത്തിൽ ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി ജനകീയ കൂട്ടായ്മ രൂപീകരിക്കാൻ തീരുമാനം. കള്ളക്കേസ് എടുത്ത നടപടി പിൻവലിച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകുമെന്നാണ് ഈ കൂട്ടായ്മയുടെ ഒരു തീരുമാനമായി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. നവമി ദിനേശ്, നവമി, ഈ പ്രദേശവാസികൾക്കെതിരെ കേസെടുക്കുകയാണ്, കള്ളക്കേസ് എടുക്കുകയാണ്, അത് സി പി എം നേതൃത്വത്തിന്റെ അറിവോടെയാണ് എന്ന് വ്യക്തമാകുന്നുണ്ട്. ഒപ്പം നമുക്കും നോട്ടീസ് കിട്ടി ഈ വിഷയത്തിൽ, ക്യാമറമാരടക്കം നോട്ടീസ് കിട്ടിയ പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ ഇതിനെ എങ്ങനെയാണ് നാട്ടുകാർ നേരിടാൻ ഉദ്ദേശിക്കുന്നത്? രഞ്ജിത്ത്, ഈ വൃദ്ധ മാതാവിനെ സംരക്ഷിച്ചതിന്റെ പേരിൽ ഈ പ്രദേശവാസികൾ 50 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അത് 4 പേർക്കെതിരെ മോഷണ ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അതായത് ഈ വൃദ്ധ മാതാവായ സരോജിനി അമ്മയുടെ മകളുടെ പാദസ്വരം ഇവർ മോഷ്ടിച്ചു, ഈ നാട്ടുകാരിലായ 4 പേർ മോഷ്ടിച്ചു എന്നുള്ളൊരു പരാതി കൂടി നൽകിയിരുന്നു. പക്ഷേ ഇത് FIR ഇട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇവർ അറിയിച്ചതിന് ശേഷമാണ് ഇവർ കാര്യം എന്താണെന്ന് അറിയുന്നത് പോലും. അത്രയും ഗുരുതരമായിട്ടുള്ളൊരു വകുപ്പുകളാണ്, അല്ലെങ്കിൽ ഗുരുതരമായൊരു നടപടിയാണ് ഈ പോലീസിന്റെ ഭാഗത്തും, അതും CPM നേതൃത്വത്തിൽ ചിലരുടെ അറിവോടുകൂടി ഇത്തരത്തിൽ പാർട്ടിയുടെ തന്നെ അംഗങ്ങളായ മറ്റു ചിലർക്കെതിരെ ഇത്തരത്തിൽ നടപടിയെടുക്കുന്നതിൽ വലിയ ഒരു പ്രതിഷേധം തന്നെയാണ് നാട്ടുകാർ ക്കിടയിലുള്ളത്. ഇന്നലെ നമ്മൾ അവിടെ ചെല്ലുകയും അവരുടെ നേരിട്ടുള്ള അനുഭവവും വിഷമവും എല്ലാം ന്യൂസ് ഐറ്റിയിലൂടെ പങ്കുവെക്കുകയും ചെയ്തതാണ്. എന്തായാലും ഒരു ജനകീയ കൂട്ടായ്മ രൂപീകരിക്കാനാണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. എം എൽ എയെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജനകീയ കൂട്ടായ്മ രൂപീകരിച്ച് അതോടൊപ്പം ഈ പരാതിക്കാരെയും നാട്ടുകാരെയും മറ്റൊരു പ്രശ്നം ഇവർ ഉന്നയിക്കുന്നത് അതുവഴി നടക്കാൻ കഴിയാത്തൊരു അവസ്ഥയാണ്. ഈ സരോജിനി അമ്മയുടെ വീടിന്റെ മുൻഭാഗത്ത് കൂടി നടക്കുമ്പോൾ റോഡാണ്, പൊതു റോഡാണ്, അതിൽ കൂടി നടക്കുമ്പോൾ പോലും ഈ സരോജിനി അമ്മയുടെ മകളും അവരുടെ മകളും ചേർന്ന് വലിയ രീതിയിലുള്ള മോശം പരാമർശവും അശ്ലീല പരാമർശവും നടത്തുന്നുണ്ട്. അതിനാൽ തങ്ങൾക്ക് വഴി നടക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ്. ഇതുൾപ്പെടെ വെച്ചുകൊണ്ട് ഒരു പരാതി നൽകി ഒപ്പുശേഖരണം നടത്തി, നാട്ടുകാരുടെ എല്ലാം ഒപ്പുകൾ ശേഖരിച്ച് ഇത് പരാതി മുഖ്യമന്ത്രിക്കും കമ്മീഷണർക്കും ഉൾപ്പെടെ നൽകാനാണ്. ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെ നൽകി ഇത് ഇതിൽ എത്രയും വേഗം ഒരു നടപടി സ്വീകരിക്കണം, ഈ കള്ള കേസെടുത്തവർക്കെതിരെയുള്ള പരാതികളും കേസുകളും പിൻവലിക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു പരാതി നൽകുവാൻ കൂടിയാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ആദ്യഘട്ടം എന്നോണം ഒരു ജനകീയ കൂട്ടായ്മ രൂപീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഈ പ്രദേശവാസികൾ. ഏതായാലും പോലീസിന്റെ ഈ വിഷയത്തിൽ ഇടപെട്ട പോലീസ് ഈ വൃദ്ധ മാതാവിനെ വീടിനുള്ളിൽ കയറ്റാൻ ശ്രമിച്ച നാട്ടുകാർക്കെതിരെ കേസെടുത്തു എന്ന കൗതുകകരമായ ഒരു കാര്യമാണ്. രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പുറത്താണ് ഇതിനെയൊക്കെ സംഭവിച്ചത്, നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. നാട്ടുകാരെ 50 പേർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഇവരെ പോലീസ് സ്റ്റേഷനിലൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്, ഇവർക്ക് നിരന്തരമായ ഭീഷണികളുണ്ട്. ഈ വൃദ്ധ മാതാവിനെ ഇറക്കിവിട്ട ഈ യുവതിക്കൊപ്പമാണ്, മകൾക്കൊപ്പമാണ് പോലീസ് എന്ന ഗൗരവതരമായ കാര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം.